ചങ്കിലെ ചൈന നേപ്പാളിന് കൊടുത്തതാണ് എട്ടിന്റെ പണി. ചൈനയാണ് തങ്ങളുടെ സുഹൃത്തെന്ന് പറഞ്ഞ് നടന്ന നേപ്പാൾ ഭരണാധികാരികൾ തന്നെയാണ് നേപ്പാൾ ജനതയോടിപ്പോൾ ചൈന നടത്തിയ കയ്യേറ്റത്തിൽ മറുപടി പറയേണ്ടത്. നേപ്പാൾ ചൈന അതിർത്തിയിൽ ചൈന നടത്തിയ കയ്യേറ്റം നേപ്പാളിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. നേപ്പാൾ ചൈന അതിർത്തിയിലെ ഹംല ജില്ലയിലാണ് ചൈന വലിയ കയ്യേറ്റം നടത്തി നേപ്പാളിന്റെ ഭൂപ്രദേശം പിടിച്ചെടുത്തത്. ചൈനയുടെ സ്വാധീനത്തിലായ നേപ്പാൾ ഇന്ത്യയുടെ ഭൂപ്രദേശങ്ങൾ തങ്ങളുടേതാണെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തെ തെരുവിലിറക്കി ഇന്ത്യാവിരുദ്ധ പ്രകടനവും നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ചൈന നേപ്പാൾ അതിർത്തി കയ്യേറി വേലി കെട്ടിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് നേപ്പാൾ. നേപ്പാൾ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതി നടത്തിയ അന്വേഷണത്തിലാണ് ചൈനയുടെ കയ്യേറ്റം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വന്നത്. എന്നാൽ ഈ കയ്യേറ്റത്തിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ കഴിയാത്ത അവസ്ഥയിലാണവർ. നേപ്പാൾ ഭരണകൂടം പ്രതിരോധത്തിലാണ്. വിശ്വസ്തരായ അയൽക്കാരായ ഇന്ത്യയെ ചതിച്ച നേപ്പാളിന് ചൈന നൽകിയത് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത പണിയാണ്. നേപ്പാൾ ചൈനയുടെ കയ്യേറ്റത്തിന് മുന്നിൽ അന്തം വിട്ട് പകച്ചു നിൽക്കുകയുമാണ്. ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് രാജ്യത്തെ ഇന്ത്യക്കെതിരെ ആക്കിയത് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെയാണ്. നേപ്പാളിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ചൈനയോടാണ് ഏറെ താല്പര്യം. അങ്ങനെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇനിയെങ്കിലും ചൈന എന്ന ചതിയും രാഷ്ട്രത്തെ തിരിച്ചറിയണം. ചൈനയുടെ കയ്യേറ്റത്തിൽ നിന്ന് നേപ്പാൾ പാഠം പഠിക്കുക തന്നെ വേണം. നേപ്പാൾ ഭരണാധികാരികൾ ചൈനയുടെ കളിപ്പാവയല്ലെന്ന് തെളിയിക്കുക തന്നെ വേണം. ഈ കയ്യേറ്റത്തിന് ചൈനയ്ക്ക് നേപ്പാൾ മറുപടി നൽകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നേപ്പാൾ ഭരണകൂടം നേപ്പാൾ ജനതയെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകണം. തങ്ങളുടെ യഥാർത്ഥ ശത്രു ചൈനയാണെന്ന് തിരിച്ചറിയാൻ നേപ്പാളിന് കഴിയണം. അതിർത്തി കയ്യേറ്റം എന്നത് ചൈന അവരുടെ അയൽ രാജ്യങ്ങളോട് കാലങ്ങളായി കാട്ടുന്ന നയം തന്നെയാണ്. ഈ വൃത്തികെട്ട നയത്തിന് ചൈനയ്ക്ക് മറുപടി നൽകിയേ മതിയാകൂ. നേപ്പാളിനെ സംബന്ധിച്ചിടത്തോളം ഇത് തിരിച്ചറിവിനുള്ള അവസരമാണ്. ചൈന എന്ന ശത്രുവിനെ നേപ്പാൾ തിരിച്ചറിയണം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.